തെരുവുനായ വിഷയത്തിൽ വിദഗ്ധ സമിതി ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിശോധന നടന്നുവരികയാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ശ്രുതി തയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്നും ചേരുന്നത്. ശ്രുതിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരോഗ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വളരെ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായ അന്വേഷണം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ വിദഗ്ധ സമിതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഏതാണ്ട് പൂർത്തിയാകുന്നു. അത് ഗവൺമെന്റ് ഓർഡർ ആവും വൈകാതെ. ശ്രുതി തയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രുതി, എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്? ഉന്മേഷം, മൂന്ന് കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ തെരുവുനായ വിഷയത്തിൽ വിദഗ്ധ സമിതിക്ക് രൂപം നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രൂപം നൽകിയ ശേഷമാകും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാക്സസെ അവാർഡ് നിരാകരിച്ചതുമായി ബന്ധപ്പെട്ട് അത് ആരോഗ്യവകുപ്പിനുള്ള അംഗീകാരമല്ല എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി വിശദമായ രീതിയിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ളതുമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ അവർ സംസാരിച്ച മറ്റൊരു വിഷയം ഈ കോഴിക്കോട് നടന്ന മെഡിക്കൽ കോളേജ് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയത്തിൽ ഡി എം ഇയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡി എം ഇ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ശ്രുതി തയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.